ഹലോ എവ്രിവാൻ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ, എനിക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് എൻ്റെ ശബ്ദം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം റിയലി റിയലി സോറി, എനിക്ക് വേറെ വഴിയില്ല കേട്ടോ. പിന്നെ വീഡിയോ ഇടാതിരിക്കാനും പറ്റില്ല, അതുകൊണ്ടാണ് ഞാനങ്ങ് എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു തക്കാളി കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ പാൻ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഈ ചട്ടിയിലേക്ക് ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഉള്ളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറി അടുപ്പത്തിട്ട് വെക്കുക. കറി അവിടെ നിന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേറൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് തേങ്ങ മാത്രം മതി. തേങ്ങയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. സൈഡിൽ കറി ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം മൺചട്ടി അതുകൊണ്ട് ചിലപ്പം അടി പിടിക്കാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ തക്കാളിയൊക്കെ നല്ലോണം വെന്തുടയണം, അതുവരെ നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ പുളി ഇല്ലാത്ത തക്കാളിയാണ് ഉള്ളതെങ്കിൽ കുറച്ച് പുളി ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ഈ സാധാരണ മീനിനൊക്കെ എടുത്തില്ലേ, ആ പുളി ഒരു ചെറിയ കഷ്ണം പുളി വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി കറിയെല്ലാം നല്ലോണം വെന്ത് വരുമ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കുക. അതായത് നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി എത്രത്തോളം വേണോ അത്രത്തോളം വെള്ളം ചേർക്കാം. പിന്നെ ഈ കറി ഇരിക്കും തോറും കുറുകും, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മാത്രം മതി, ഒരുപാട് ഇട്ട് അങ്ങ് തിളപ്പിക്കേണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കത് മാറ്റി വെച്ച് കടു വറക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയാണ് വേണ്ടത്, ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ കടുക് ഇട്ടിട്ടുണ്ട്. വറ്റൽ മുളക്, ചെറിയ ഉള്ളി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ചെറിയ ഉള്ളി ഒന്ന് മൂക്കുന്നതിന് വരെ ഇളക്കി കൊടുത്ത് അത് നമ്മൾ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുന്നുള്ളൂ. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു കോംബോ ആണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിന് ഈ കറിയുടെ കൂടെ ഞാൻ വഴുതനങ്ങ ഫ്രൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും കൂടി റെസിപ്പി ഇടുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഈ വഴുതനങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ വഴുതന ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞു കുഞ്ഞു വഴുതനങ്ങയാണ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന പോലെ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഓഫീസിലേക്ക് കൊടുത്തുവിട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഇവിടെ ആരും അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഈ മസാല നന്നായിട്ട് വഴുതനങ്ങയിലൊക്കെ തേച്ച് പിടിപ്പിക്കണം, നന്നായിട്ട് കൂട്ടായി കിട്ടണം കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും, പക്ഷെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുമ്പം വഴുതനങ്ങ അതിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മീൻ വറുത്തെടുക്കുന്നവർ തന്നെയാണ് വറുത്തെടുക്കുന്നത്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ഐറ്റമാണ്, അതേസമയം നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇൻ കേസ് നിങ്ങൾ ഈ റെസിപ്പീസ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമേ ഞാൻ പറഞ്ഞു, എനിക്കറിയാം എൻ്റെ വോയിസ് ഇറിറ്റേറ്റിംഗ് ആണെന്ന്, എല്ലാവരോടും ഒരു സോറി പറയുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം, ടാറ്റാ.